ഞാൻ എന്റെ കാരണത്തിരിക്കുക, എനിക്ക് ആരും കേട്ടു. നിന്റെ സ്വഭാവം എനിക്കില്ലടി, നിന്റെ സ്വഭാവം എനിക്കില്ല, നിന്റെ ഒരു എനിക്കില്ല. പറഞ്ഞ മനസ്സിലായല്ലോ, നിന്റെ കൺമുമ്പ് എന്നെ കാണേണ്ട ആവശ്യം. നീ പോയി നീ സിംഗിളോട് സംസാരിക്കടി, നീ ആരും സംസാരിക്കാൻ. നിന്റെ കാരണക്ക് പോടി, പോടി പോൺ, നിന്റെ കാരണക്ക് പോടി. എനിക്കൊരു തെറ്റ് പറ്റി എന്നുള്ളത് കൃത്യമായി നിന്നോട് പറഞ്ഞു. അതിനുശേഷം നീ എന്നെ ദ്രോഹിച്ചു. നീ ഇവിടെ വരുന്നോ? നീ വന്നോ? തൃശ്ശൂരിനാ എന്റെ അച്ഛൻ സ്ഥലമല്ല. നീ വന്ന് താമസിക്കും എന്റെ കൂടെ താമസിക്കാൻ നിൽക്കണ്ട നീ. കാരണം ഇപ്പൊ നീ കാരണം ഞാൻ തകർന്ന്. നീ എന്ത് പറഞ്ഞത് ഞാൻ അറിയില്ലെന്ന് വെച്ചോ. ആ കിളവനോട് ഈ പറഞ്ഞത് വരുന്ന ആ വീട്ടിൽ ഇറക്കാം അല്ലടി. നീ നാണംകെട്ടവളെ നീയാണ് വിഴുന്നത്. എനിക്ക് ഞാൻ കിടന്ന എന്റെ അങ്കിയുടെ ബലം നിനക്ക് നീയാണ് വയ്ക്കാൻ. എന്റെ അങ്കിയുടെ ബലം നിനക്ക് നീയാണ് വയ്ക്കാൻ. ഞാൻ മിണ്ടാതിരിക്കുക. എന്റെ ഉള്ളൊരു ക്രിമിനൽ ഉണ്ട്, നീ പുറത്ത് കാണിക്കില്ല എന്നെ കൊണ്ട്. സുഹൃത്തുക്കളെ നിന്നെ ഞാൻ ഞാൻ പറഞ്ഞേക്കാം. നീ കാരണം ഞാൻ ഉണ്ടല്ലേ തെണ്ട് തിരിഞ്ഞിരിക്കുക. നീ ഉടനെ അച്ഛന്റെ ഒരു വണ്ടി കൊടുത്ത് വണ്ടിക്ക് 45,000 അടിക്കായിട്ടിപ്പോ പറഞ്ഞ മനസ്സിലാക്കാം. എന്റെ നിനക്ക് നീ തൃശ്ശൂർ ഊക്കാമല്ലേ നാണം കെട്ടവളെ. നിനക്ക് കാരണിക്കപ്പെടി കൊല്ലാമ്പ നാണം കെട്ട് നാണം കെട്ടി ഒറ്റപ്പെടുത്തി നാട് മൊത്തം കറവം കയറ്റി വന്നിരിക്കുന്നവള്. നീ എന്ത് പറഞ്ഞത്? നീ പറഞ്ഞ നിന്നോട് അന്ന് ഞാൻ പറഞ്ഞു, നിന്നോട് അന്ന് ഞാൻ പറഞ്ഞു. നീ പറയുന്ന ഓരോ കാര്യങ്ങൾ അവരത് പോയിന്റ് പണിയറ നിൽക്കുവായിരുന്നു. അവര് കമ്മീഷൻ ഓഫീസിന്റെ പരാതി കൊടുത്തപ്പോ നീ പറഞ്ഞു കൊടുത്ത നീ കൊടുത്ത സാധനങ്ങൾ വരെ അവര് പേപ്പറാക്കി കൊണ്ടുവന്നിരിക്കരുത്. അറിയോ എനിക്ക് നീ എന്ത് നീ എന്റെ കാര്യത്തിൽ എനിക്ക് ബന്ധമില്ലെന്നോ? എനിക്കുള്ള പോലീസ് ഒന്നും നിനക്കറിയാൻ പറ്റും. എനിക്ക് നിസ്സാര സമയം എനിക്ക് ഹുസേനത്ത് മനസ്സിലായില്ലേ? പക്ഷെ എനിക്ക് പണിയിട്ടാണെന്ന് അറിയോ. ചില ആൾക്കാർ വിശ്വസിച്ചു പോയി, അത് എനിക്ക് പണിയിട്ടി കുഴപ്പമില്ല, അത് അവരുടെ കാര്യം. അതൊക്കെ അവർ അത് ജീവിക്കട്ടെ. പക്ഷെ എന്റെ പുറമെ നീ വരുന്നവരല്ലേ, അത് ഞാൻ ചാകണം, ഞാൻ ചാകണം. ഞാൻ എന്റെ ജഡം പോലും നീ കാണത്തില്ല. അത്ര എന്റെ സുഹൃത്തുക്കളും പറഞ്ഞു ഞാൻ എന്റെ ജഡം പോലെ ആ സ്ത്രീയെ കാണിക്കരുന്ന്. നീ അത്ര നാടി തന്നെ ഈ 18 ദിവസം കൊണ്ട് ഞാൻ അറിഞ്ഞ പല കാര്യമുണ്ട്. നീ പറഞ്ഞ നീ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നീ ഒന്നര പൊക്കുള്ള വിഷമേ. നീ എനിക്കൊരു പണിയെന്നറിയ അറിഞ്ഞില്ല വെച്ചോടി. നീ ഇറക്കാൻ വേണ്ടി പറഞ്ഞത് ആ തള്ളയോട് പറഞ്ഞ അറിയില്ലോ വെച്ചു. ആന്റി അയാൾ ഇറക്കാൻഡി ഇറക്കാൻഡി ഇതൊക്കെ റെക്കോർഡേ കേൾക്കുന്നേപ്പിക്കണേ. നീ പണ്ട് ലോവലിനെ കേസ് കുടിക്കോലെ. എനിക്ക് ആവശ്യമില്ല. നീ ലോ ഞാൻ പറയൂടി, ഞാൻ പറയും. ലോവലടിയെ വിളിച്ച് സംസാരിച്ചിരിക്കുക. നീ വിളിക്കരി. നീ എനിക്ക് പറഞ്ഞ എനിക്ക് എന്റെ ബുദ്ധി നിനക്കില്ല. നിന്നെ തുലക്കി ഞാൻ മിണ്ടാണ്ട് നിന്നെ കാര്യം നോക്കിയോ വന്നിരിക്കുന്നു അടുത്ത തുടക്കാനായിട്ട്. ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ട്. ഞാൻ ഇത്രയും ചേഞ്ചേട്ടൻ വൃത്തിയോട് ചെയ്തിട്ട് ഞാൻ നല്ല വിളിക്കുമ്പോ എന്ത് നല്ലത് നിന്റെ മുമ്പ് ഞാൻ പറഞ്ഞു എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. നീ നീ എത്ര പറഞ്ഞു എത്ര ചെയ്തു എന്നിട്ട് നാളെ നാളെ വന്ന് കണ്ടവന്മാരെ വിളിച്ച് എന്റെ കുറ്റവും കുറവും പറഞ്ഞു കൊടുത്തിട്ട് അവൻ കൃത്യമായിട്ട് എനിക്ക് എന്നെ വിളിച്ച് സംസാരിക്കുക. ഓരോ കാര്യം നാണം കെട്ട് ഞാൻ കേൾക്കുന്ന ഓരോ കഥകള് നിന്റെ വീട്ടിൽ കത്തി വിഷയം നീ നിന്റെ അനിലോ എത്തടി നിന്റെ അനിലെന്തൊക്കെ എന്നോട് പറഞ്ഞു തന്നെ എന്തുവാ ഒന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ എന്താ പറഞ്ഞു ഏടി വിടറി നീ എല്ലാത്തിനും എനിക്കോട് തെളിവുകളൊക്കെ മനസ്സിലായില്ലേ? എല്ലാം ഞാൻ കാത്തിരിക്കുക. ഓരോ കാര്യം അനിലണ്ണൻ അനിലകുന്നൻ നീ എന്താ വരച്ച് ഓരോ കഥകള് അവന്റെ ഫോൺ എടുത്തുകൊണ്ട് നീ എന്റെ ഡീറ്റി നോക്കുക. അതേടി നിനക്ക് എന്നെ എന്ത് വഴിയാൻ പറ്റും? നീവ പറയാൻ പാടില്ല. നിനക്ക് എന്ത് വഴിയാൻ പറ്റും? നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നില്ല. ഞാൻ തീരുമാനിച്ചത് നിന്നെ ബന്ധം ഇരുന്നില്ല. നിന്നെ ചെയ്യുന്നില്ല. നിനക്ക് ഞാൻ കാണിച്ചാൽ അവന്റെ പുതിയ ബുദ്ധിയില് വിളിച്ചിരിക്കുക. അവന്റെ ബുദ്ധിയിലാണ് കളിക്കുന്ന മൊത്തം. നീ എന്താ വിളിക്കാൻ? നീ പാലക്കാട്ട് പോ, ആ നർത്തകളുണ്ട് അങ്ങോട്ടല്ലേ. എന്റെ അടുത്ത് തരണ്ട, നിന്റെ മോന്താൻ നടത്തേക്ക് അറപ്പായിരിക്കും നിന്നെ കാണാൻ. ഇപ്പം നാട് മൊത്തം നാരി നാണം കെട്ടവള് വന്നിരിക്കുന്നു. എന്റെ കൈയോടി തീരരുത്. നീ ഞാൻ പറയുക എന്റെ കൈയോട് നീ തീരരുത്. അത്ര കേസ് 3 കേസിന്റെ പേരുള്ള ഇപ്പം
എന്റെ ബന്ധങ്ങളുള്ള പേര് പിടിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തോണ്ടാണോ ജയൻ ചേട്ടാ കേട്ടുണ്ടായത്? നിന്നോട് നിർത്താൻ പറഞ്ഞായിരുന്നോ? നിന്നോട് നിർത്താൻ പറഞ്ഞു ആ ഗ്രീഷ്മെ ഗർഭം ഉണ്ടാക്കാൻ പോയിട്ടല്ലേ അവളവിടെ കാറിൽ ജീവിക്കാൻ പോയി. ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു പെണ്ണിന് ഗർഭം ഉണ്ടാക്കാൻ പോയിട്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത്? അവളുടെ കാര്യം അവളുടെ കാര്യം എങ്ങനെ വീടും നീ എല്ലാം കൂടി കളിച്ച് കളിക്കാതെ ഒരുപാട് ബുദ്ധി കളിച്ചാതെ അവളും നിന്റെ ഭർത്താവും അവന്റെ അവളുടെ ഭർത്താവും എല്ലാം കളിച്ച് കളിക്കുന്നു. ഞാൻ പണി എനിക്ക് പണി കിട്ടി. ഇത് അവളുമായിട്ട് അവഹിത ബന്ധത്തിന് പോയിട്ടല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടാവുന്ന എന്റെ ഇഷ്ടം നീ ഹൗസ് സെക്രട്ടറി അല്ലേ? ഗ്രീഷ്മ, ഞാൻ അമ്പിളിയാണ്. എനിക്ക് ഗ്രീഷ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് മുഴുവനും കേൾക്കണം. നമ്മൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് സംസാരിച്ച് വെക്കുമ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. അതിന് ഞാൻ തയ്യാറാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് എന്താണെന്ന് വെച്ചാൽ സംസാരിച്ച് തീർക്കാം. അല്ലാതെ അതിനിടയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള ഫോൺ വിളികളോ മെസ്സേജോ ചാറ്റിങ്ങോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഗ്രീഷ്മയും എൻ്റെ ഭർത്താവുമായിട്ട് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ഗ്രീഷ്മ എന്നോട് അത് ഉറപ്പ് തരികയും ചെയ്തു. ഇനി നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. ഞാൻ ആ ഭർത്താവുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവില്ല എന്ന്. ഞാനും ഗ്രീഷ്മയുടെ ഭർത്താവിനെ ഇതിനിടയ്ക്ക് വിളിക്കാനോ സംസാരിക്കാനോ മെസ്സേജ് ചെയ്യാനോ പോയിട്ടില്ല. എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ കാര്യമാണ് നിങ്ങളോട് ആരുമായിട്ടും യാതൊരു കമ്മ്യൂണിക്കേഷനും പാടില്ല എന്ന്. അത് പ്രകാരം ഞാൻ ആരുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷനും കുറച്ച് ദിവസങ്ങളായിട്ട് വന്നിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. ഗ്രീഷ്മയും എൻ്റെ ഭർത്താവുമായി പലതവണയും പലപ്പോഴും സംസാരിക്കുകയോ ചാറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അതെനിക്കൊന്ന് അറിയുകയും ചെയ്യണമായിരുന്നു. ഭാഗ്യം അത് ഇന്നലെ കൊണ്ട് എനിക്കത് അറിയാൻ സാധിച്ചു. എൻ്റെ ഭർത്താവ് ഇവിടെ വരികയോ പോവുകയോ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് ഗ്രീഷ്മയെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. അത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള വിഷയമല്ലേ? അതറിയേണ്ട എത്ര ഉത്തരവാദിത്വം എന്താണ് ഗ്രീഷ്മയ്ക്ക്? അതുപോലെ ഇന്നലെ തന്നെ ഗ്രീഷ്മ പറഞ്ഞിട്ടാണ് ഗ്രീഷ്മയുടെ ഹസ്ബൻഡ് എന്നെ കുറേ നാളുകൾക്ക് ശേഷം വിളിക്കുന്നത് എന്തായി നിങ്ങളുടെ കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഹസ്ബൻഡ് രണ്ട് ദിവസം മുന്നേ വന്നിരുന്നു സംസാരിച്ചു. ഇനി അത് എന്തുതന്നെ ആയിക്കോട്ടെ, പുള്ളി ഇവിടെ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് ഗ്രീഷ്മയ്ക്ക് എന്താണ് പ്രശ്നം? ഉടനെ അത് വിളിച്ച് എൻ്റെ ഭർത്താവിനോട് ചോദിക്കുക. എന്നാൽ ഞാനിപ്പോൾ ഒരു സത്യം പറയട്ടെ, ഞാൻ അങ്ങനെ ഒരു കള്ളം മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ്. എൻ്റെ ഭർത്താവ് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നതൊന്നുമില്ല. ഞങ്ങൾ സംസാരിച്ചു, ഏകദേശം ഒരു 2 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പോയി. പക്ഷേ എനിക്ക് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്നൊന്നും അറിയണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ മനഃപൂർവ്വം ഒരു കള്ളം പറഞ്ഞാണ് അദ്ദേഹം ഇവിടെ 2 ദിവസം ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് എന്താ എനിക്ക് സത്യം അറിയാൻ പറ്റിയല്ലോ. വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചല്ലോ സത്യമാണോ എന്നറിയാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന്. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വിചാരിക്കാം അങ്ങനെ നിന്നെങ്കിലെന്താ ഭാര്യയുടെ കാണാൻ വന്നെങ്കിലെന്താ, അല്ലെ കുഞ്ഞിനെ കാണാൻ വന്നെങ്കിലെന്താ, അതിലെന്താ തെറ്റുള്ളത്? ഇതിലാരാണ് തെറ്റ് ചെയ്തത്? കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും വഞ്ചിച്ച് കഴിയുന്നത് നിങ്ങളല്ലേ? നിങ്ങൾ രണ്ടുപേരും അല്ലേ? അതൊക്കെ പോട്ടെ, തെറ്റ് പറ്റിപ്പോയി, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു പറ്റിപ്പോയി, അത് ക്ഷമിച്ച് ഇനിയും ഒരു നല്ല രീതിയിൽ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ പിന്നെയും നിങ്ങളിങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തി പലതരത്തിലും എന്തിനാ ഞങ്ങളുടെ കുടുംബം തകർക്കുന്നേ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തേ? കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട്, കഴിഞ്ഞ 9-ാം തീയതി തൊട്ട് ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ, ഞാൻ ഒരുങ്ങുന്ന എൻ്റെ മനസ്സ് വേദനിക്കുന്ന നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവത്തില്ല. ഗ്രീഷ്മ ഒരു പെണ്ണല്ലേ, ഒരമ്മയല്ലേ, എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ അത്രയും എൻ്റെ ഹസ്ബൻഡിനെ സ്നേഹിച്ചിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്. ഇങ്ങനൊന്നും ചെയ്യുമെന്ന് ഒരിക്കൽ സ്വപ്നം പൊത്തിപ്പോലും ഞാൻ കരുതിയിട്ടില്ല. ഒരു സംശയം എനിക്കുണ്ടായിട്ടില്ല. എന്നിട്ട് ഈ ദിവസങ്ങളിൽ എന്തുമാത്രം ഉരുകിയുരുകിയാ ജീവിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ഗ്രീഷ്മ, നിങ്ങൾ ഇങ്ങനെ ഇനിയും ഇങ്ങനെ തുടരുകയാണെങ്കിൽ എൻ്റെ കണ്ണിയിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണീരിനും ഈശ്വരൻ കാണുന്നുണ്ട്. സത്യം ഈശ്വരനറിയാം. കല്യാണമെന്നും താലിയെന്നും ഒക്കെ പറയുന്നത് പവിത്രതയും വിശ്വസ്തതയുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഈ കുറ്റങ്ങളങ്ങനെ ദേവിയുടെ മുന്നിൽ വെച്ചാൽ ജയൻചേട്ട എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. ആ താലിക്ക് കളങ്കം ഉണ്ടാവുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല.
എന്നെ വഞ്ചിച്ചതിന് ഇനിയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആര് ജീവിച്ചിരിക്കും ജീവിച്ചിരിക്കില്ല ഒന്നും അറിയില്ല. ഇനി ഞാൻ ഇല്ലാതായാൽ പോലും ഈശ്വരൻ കാണുന്നുണ്ടല്ല. ഈശ്വരൻ ഇല്ലെങ്കിൽ ഒരിക്കലും ഈ കൊല്ലത്ത് കിടക്കുന്ന ഞാൻ നിങ്ങളുടെ ഈ കള്ളത്തരങ്ങൾ അറിയില്ലായിരുന്നു. ഈശ്വരൻ എനിക്ക് കാട്ടിത്തന്നതാ. ഇനിയും ഗ്രീഷ്മ നിങ്ങൾ എൻ്റെ കുടുംബം നശിപ്പിക്കല്ലേ, നശിപ്പിക്കല്ലേ. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. നിങ്ങളെ ഉപദ്രവിക്കാൻ ഞാൻ വരണില്ലല്ലോ. എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? ഇനിയും എന്തിനാണ് നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിനെ, എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറൊരാളുടെ ഭർത്താവിനെ തന്നെ എന്തിനാണ് നിങ്ങൾക്ക്? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? ഓരോ നിമിഷവും നിങ്ങൾ ഓർക്കണം, ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ പാപം ആ കുഞ്ഞുങ്ങൾക്ക് കൂടെ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കുഞ്ഞുമോൻ അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അച്ഛനും അമ്മയും കൂടെ വേണം മക്കളെ വളർത്താൻ. എൻ്റെ കുഞ്ഞിന് അച്ഛനെ നിങ്ങൾ ഇല്ലാതാക്കരുത്. നിങ്ങൾ എന്തിനാണ് ആ മനുഷ്യനുമായിട്ട്? എൻ്റെ ഉള്ളിൽ ക്രിമിനൽ ഉണ്ട്, നീ പുറത്ത് കാണിക്കില്ല എന്നെ കൊണ്ട്. ഇപ്പൊ ആ മനുഷ്യൻ വരിയോ വരാതിരിക്കോ എന്നോട് സംസാരിക്കോ എന്തോ ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങള് ഞാൻ എന്തിനെങ്കിലും വരുന്നോ ബുദ്ധിമുട്ടിക്കാൻ? ഉടനെ അത് വിളിച്ച് നിങ്ങൾ ഈ സത്യം അറിയാൻ നടക്കുന്ന എന്തിനാ? സത്യം അറിയാൻ നടക്കുമായിരുന്നെങ്കിലേ നിങ്ങളടുത്ത് ആരെങ്കിലും വന്ന് പറയുകയാണ് ഞാനും എൻ്റെ ഭാര്യയായിട്ട് പിണക്കമാണ്, എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ അയാൾക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുമോ ആര് വന്ന് പറഞ്ഞാലും? അതാണോ മര്യാദ? ഇതെവിടുത്തെ മര്യാദയാ ഗ്രീഷ്മേ, എവിടുത്തെ മര്യാദയാ? എന്നിട്ടും അതൊക്കെ ക്ഷമിച്ച് ഞാൻ ഇങ്ങനെ സഹിച്ച് സഹിച്ച് നടക്കുമ്പോ എന്തിനാ നിങ്ങൾ വീണ്ടും 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 ഇങ്ങനെ എന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കള്ളം ഞാൻ പറഞ്ഞു, സത്യം തന്നെ. അത് നിങ്ങളുടെ കള്ളത്തരങ്ങൾ അറിയാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞതാ. പക്ഷേ ഈ ഒന്നേകാൽ വർഷം കൊണ്ട് നിങ്ങൾ ആരെയാ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആരെയൊക്കെ പറ്റിക്കുന്നത്? അതിനൊരു തെറ്റല്ലേ? അത് തെറ്റല്ലേ? ഞാൻ എന്താ ഗ്രീഷ്മ ഇത് കേൾക്കോ കേൾക്കാതിരിക്കോ എനിക്കറിയില്ല. ഗ്രീഷ്മ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ വോയിസ് നിങ്ങളുടെ ഹസ്ബൻഡിനും കൂടെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ ഗ്രീഷ്മയ്ക്ക് ഒന്ന് കേൾപ്പിച്ച് കൊടുക്കുക. പിന്നെ എനിക്ക് പറയാനൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ഇനിയും ഇങ്ങനെ ബന്ധത്തിന് പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിവോഴ്സിനൊന്നും പോവില്ല എന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. എനിക്ക് ഡിവോഴ്സ് വേണ്ട, എൻ്റെ ഭർത്താവിനെ എനിക്ക് പിരിയണ്ട. ഇനിയും ഇങ്ങനെ ബന്ധത്തിന് പോവാണെന്നുണ്ടെങ്കിൽ നീതിയും ന്യായവും എല്ലാവർക്കും ഉണ്ടല്ലോ. എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെ എനിക്ക് വിശ്വാസം. ഞാനത് വനിതാ സെല്ലിലോ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പോകും. എൻ്റെ ഭർത്താവിനെ അങ്ങനെ വിട്ടുതരാൻ എനിക്ക് പറ്റില്ല. അതെന്ത് തന്നെയാണെങ്കിലും ഇത് ഈ വോയിസ് നിങ്ങൾ ആർക്കോ അയച്ചു കൊടുത്തു. അല്ലെങ്കിൽ ജയഞ്ചേട്ടൻ അയച്ചു കൊടുത്തു. ജയഞ്ചേട്ടൻ വന്ന് വേണമെങ്കിൽ എന്നെ കൊല്ലട്ടെ, അങ്ങനെയാണെങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഏറ്റവും സ്നേഹിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് എന്നെ മരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. ദയവേറെ നിങ്ങൾ ഞങ്ങളെ ശല്യം ചെയ്യല്ലേ. എന്തിനാണ്? ഇതുവരെ നിങ്ങളോട് ഞാൻ മാന്യമായിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. ദയവേറെ ഉപദ്രവിക്കരുത്, ഉപദ്രവിക്കരുത്.